മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിമന്യ പൗലോസ് മാർ പഫോമിയോ സിരുമേനിയുടെ ദേഹവിയോഗത്തിൽ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ എല്ലാ അനുശോചനവും ഈ അവസരം പ്രത്യേകമായി അറിയിക്കുന്നു. അതോടൊപ്പം കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും കേരളത്തിലെ 13 സഭകളുടെയും 20 വരുന്ന സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മ എന്ന നിലയിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അനുശോചനവും ഈ അവസരം പ്രത്യേകമായി അറിയിക്കുന്നു. അഭിമന്യ പൗലോസ് മാർ പഫോമിയോസ് തിരുമേനിയുമായി ദീർഘമായ ഒരു സുഹൃത് ബന്ധമാണ് എനിക്കുള്ളത്. 1970 മുതൽ ആരംഭിച്ചതാണ് ഈ സൗഹൃദം. 1974 ജനുവരി മാസം 8 പരിശുദ്ധനായ മോറോൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ഒന്നാമൻ ബാബാ തിരുമനസ്സുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കുഴിമറ്റം ബെഥനി ആശ്രമ ചാപ്പലിൽ വെച്ച് പട്ടക്കാരായി അഭിഷേകം ചെയ്ത സന്ദർഭവും ഈ അവസരം പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം അതിനുശേഷം മുതൽ ഞങ്ങൾ പ്രത്യേകമായി പുലർത്തിയിരുന്നു. അഭിമന്യ പൗലോസ്മാർ പഫോമിയോസ് തിരുമേനി സഭയെ ആഴമായി സ്നേഹിച്ച ഒരു ആചാര്യ ശ്രേഷ്ഠനായിരുന്നു. അതോടൊപ്പം തന്നെ വ്യക്തമായ നിലപാടുകൾ സഭയ്ക്ക് രാഷ്ട്രീയമായും സാമുദായികമായും സഭാപരമായും സ്വീകരിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ കാണിച്ചിരുന്നു. സുന്നഹദോസിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തവും ശക്തവുമായിരുന്നുവെന്നും ഈ അവസരം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പ്രത്യേകിച്ചും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ വളരെ സ്തുത്യർഹമാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ബെഥനി ആശ്രമം അദ്ദേഹത്തെ വളർത്തിയെടുത്തു. അദ്ദേഹം മെത്രാപ്പോലിത്തയായി തീർന്ന ശേഷം മാവേലിക്കര ഭദ്രാസനത്തിന് ഒരാസ്ഥാനമുണ്ടാകുന്നതിൽ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിമാനകരമായ നേട്ടമാണ് മാവേലിക്കര ഭദ്രാസനത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അഭിമന്യ പൗലോസ്മാർ പഫോമിയോസ് തിരുമനസ്സുകൊണ്ട് ആശുപത്രിയിൽ ആയിരുന്ന സന്ദർഭം, ലേക്ക് ഷോറിൽ വെച്ച് അദ്ദേഹത്തെ നേരിട്ട് കണ്ട സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ കുശലം അന്വേഷിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കിടുകയും ചെയ്തതും ഈ അവസരം ഓർക്കുന്നു. അദ്ദേഹം കാലം ചെയ്യുന്നതിന് 1, 2, 3 ദിവസങ്ങൾ മുമ്പ് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തോട് ഒന്നിച്ച് അല്പസമയം പങ്കിടാനും കഴിഞ്ഞത് ഞാനൊരു അവിസ്മരണീയമായ സന്ദർഭമായി ഈ അവസരം ഓർക്കുകയാണ്. അഭിമന്യ പൗലോസ്മാർ പഫോമിയോസ് തിരുമനസ്സിന് ദൈവതിരുസന്നിധിയിൽ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും ദൈവതിരുസന്നിധിയിൽ നിന്നുകൊണ്ട് അനവരതം ധൂപകലശമെടുത്ത് ധൂപാർപ്പണം ചെയ്ത് സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ആ വലിയ കാശിഷ്യന്മാരുടെ ഗണത്തിൽ അദ്ദേഹത്തെയും ദൈവം തമ്പുരാൻ ചേർത്ത് മുഖപ്രസാദത്തിൽ നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാവേലിക്കര ഭദ്രാസനത്തോടെ തിരുവനന്തപുരം ഭദ്രാസനത്തിനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനുമുള്ള പ്രത്യേകമായ ദുഃഖം ഈ അവസരം അറിയിക്കുകയും ചെയ്യുന്നു.